Hello friends, we will discuss the reflection of light in the chapter. 10th standard physics and the subject in the RDG epeta rendu chapter on the reflection of light. Syllabus Mari Siddhika, etavum kooduthal chodikkan sadhyathayulla rendu chapterkalum reflection of light or refraction of light. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും കവറേജ് ചെയ്യപ്പെടുന്ന മാർക്കും റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്നീ ചാപ്റ്ററുകളിൽ നിന്നായിരിക്കാം. എനിവേസ് നമുക്ക് എന്തായാലും എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് നോക്കാം. അതിനായി നമ്മളൊരു സ്മൂത്ത് ആൻഡ് സർഫസ് കൺസിഡർ ചെയ്യുന്നു. എ ബി എന്ന് പറയുന്ന ഒരു സ്മൂത്ത് ആൻഡ് സർഫസ്, ആ സർഫസിലേക്ക് പി ക്യു എന്ന ഒരു ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്നു. ലൈറ്റിനെ നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ലൈനുകൾ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യാറ്. സ്ട്രെയിറ്റ് ലൈനുകളിൽ ആരോ ഉപയോഗിച്ച് അതിന്റെ ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ റെപ്രസെന്റേഷൻസിനെയാണ് നമ്മൾ ലൈറ്റ് റേസ് അല്ലെങ്കിൽ റേസ് ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പി ക്യു എന്ന് പറയുന്ന ഒരു ലൈറ്റ് റേ ആണ്, അത് എ ബി എന്ന് പറയുന്ന സർഫസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഇൻസിഡന്റ് ചെയ്തതിന് ശേഷം ഈ പി ക്യു എന്ന് പറയുന്ന റേ വന്ന മീഡിയം ഏതോ അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നു ക്യു ആർ ആയിട്ട്. അതായത് ക്യു ആർ എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന സർഫസിൽ നിന്നും തിരിച്ചു പോകുന്ന റേയാണ്. വന്ന മീഡിയം ഏതോ അതേ മീഡിയത്തിലേക്ക് തന്നെ. ഇങ്ങനെ ഇൻസിഡന്റ് ചെയ്യുന്ന റേ ഇൻസിഡന്റ് റേ എന്നും റിഫ്ലക്ട് ചെയ്തു പോയ റേ റിഫ്ലക്ടർ റേ എന്നും വിളിക്കുന്നു. ഈ ഫിനോമിനെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നറിയപ്പെടുന്നു. നമുക്ക് ദാ ഈ സർഫസിന് ഒരു നോർമൽ വരയ്ക്കാം. ഈ നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള ആംഗിളിനെ നമ്മൾ ഐ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, നോൺ ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതേപോലെ റിഫ്ലക്ട് ചെയ്തു പോയ റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിളിനെ നമ്മൾ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, നോൺ ആസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതാണ് ലോ ഓഫ് റിഫ്ലക്ഷനിലെ ആദ്യത്തെ ലോ ആയി നമ്മൾ പരിഗണിക്കുന്നത്. അതായത് ഐ ഈസ് ഈക്വൽ ടു ആർ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഏത് ആംഗിളിലാണോ ഇൻസിഡന്റ് റേ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് അതേ ആംഗിളിൽ തന്നെയായിരിക്കും റിഫ്ലക്ടർ റേ റിഫ്ലക്ട് ചെയ്തു പോകുന്നത്. രണ്ടാമത്തെ ലോ എന്താണെന്ന് ചോദിച്ചാൽ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും അല്ലെങ്കിൽ നോർമൽ ടു ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസും ഒരേ പ്ലെയിനിലായിരിക്കും ലൈ ചെയ്യുന്നത്. അതായത് ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമൽ ടു ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസും ഉൾക്കൊള്ളുന്ന പ്ലെയിൻ പ്ലെയിൻ ഓഫ് സർഫസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കുമെന്നാണ്. അതാണ് സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ് ലോ ഇൻസിഡന്റ് റേ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ലൈ ഓൺ ദി സെയിം പ്ലെയിൻ. മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻസ് ആണുള്ളത്, റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഈക്വൽ ആയിട്ടാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ ലോയിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ടിടത്തും റിഫ്ലക്ഷന്റെ ആ രണ്ട് ലോയും ഒബേ ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഇൻസിഡന്റ് റേസ് എല്ലാം പാരലലാണ്, അതേപോലെ തന്നെയാണ് എല്ലാ റിഫ്ലക്ടർ റേസ്. എന്നാൽ ഇറഗുലർ റിഫ്ലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസിഡന്റ് റേസ് പാരലലാണെങ്കിൽ കൂടിയും റിഫ്ലക്ട് ചെയ്തു പോകുന്ന റേസിന്റെ ആംഗിൾസ് എന്താവണമെന്നില്ല, സെയിം ആകണമെന്നില്ല. അതുകൊണ്ടാണ് അവയെ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മെയിനായി അറിഞ്ഞിരിക്കേണ്ടത് റിഫ്ലക്ഷൻ നടക്കുന്ന ഡിവൈസുകളെ കുറിച്ചാണ്. ഡിഫ്ലക്ഷൻ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഡിവൈസുകളാണ് മിറേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നിർമ്മിച്ച ഡിവൈസുകളാണ് മിറേഴ്സ്. മിറേഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്ലെയിൻ മിറേഴ്സും ഉണ്ട്, സ്പെറിക്കൽ മിറേഴ്സും ഉണ്ട്. പ്ലെയിൻ മിറേഴ്സ് നമ്മൾ സാധാരണ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന മിറേഴ്സിനെയാണ് നമ്മൾ പ്ലെയിൻ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ സ്പെറിക്കൽ മിറേഴ്സിനെ നമുക്ക് വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, കോൺകേവ് എന്നും കോൺവെക്സ് എന്നും.
ഒരു സ്പിയറിന്റെ ഭാഗമായി വരുന്ന മിറേഴ്സ് ആയതുകൊണ്ടാണ് അവയെ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആദ്യമായി പ്ലെയിൻ മിറേഴ്സിൽ ഫോം ചെയ്യുന്ന ഇമേജസിന്റെ പ്രത്യേകത നോക്കാം. അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് വിർച്വൽ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ഇറക്റ്റ് ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ് സെയിം സൈസ് ആയിരിക്കും. അതായത് നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അവിടെ നമ്മൾ നോക്കുന്ന ഇമേജ് റൈറ്റ് ഹാൻഡ് ഉയർത്തുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണ് അതിൽ ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഇമേജ് അല്ല, വെർച്വൽ ഇമേജ് ആണ് നമുക്ക് അതിൽ നിന്ന് കാണുന്നതെന്ന് മനസ്സിലാവും. രണ്ട്, ഇറക്റ്റ് ആയിരിക്കും. നിവർന്ന ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബമായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരെ നിൽക്കുമ്പോൾ കണ്ണാടിയിൽ നമ്മൾ തലതിരിഞ്ഞല്ല, നേരെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇറക്റ്റ് ആണ് അല്ലെങ്കിൽ നിവർന്ന ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ സെയിം സൈസും ആയിരിക്കും. നമ്മുടെ അതേ സൈസുള്ള ഇമേജ് തന്നെയായിരിക്കും പ്ലെയിൻ മിറേഴ്സിൽ ഫോം ചെയ്യുന്നത്. എന്നാൽ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സ്പെറിക്കൽ മിറേഴ്സ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജ് ഫോർമേഷൻസ് അല്ലെങ്കിൽ ഇമേജസിനെ ഫോം ചെയ്യിക്കാൻ കപ്പാസിറ്റിയുള്ള മിറേഴ്സ് ആണ് ഈ കോൺകേവും കോൺവെക്സും. ഒരുപാട് ആപ്ലിക്കേഷൻ ലെവൽസ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള മിറേഴ്സ് ആണ് കോൺകേവ് ആൻഡ് കോൺവെക്സ്. ഇനി എന്താണ് നമുക്ക് കോൺകേവ് എന്ന് നോക്കാം ആദ്യമായി. അതായത് ഒരു സ്ഫിയറിൽ നിന്നും ഒരു ഗ്ലാസ് സ്ഫിയർ, ആ ഗ്ലാസ് സ്ഫിയറിന്റെ ഒരു ഭാഗമായി വരുന്ന മിറേഴ്സ് ആണ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗ്ലാസ് സ്ഫിയറിനെ നമ്മൾ എടുക്കുന്നു. ആ സ്ഫിയറിന്റെ ഒരു സൈഡ് ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തെടുക്കുന്നു. അതിന്റെ ഔട്ടർ സർഫസ് നമ്മൾ റഫർ ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ അവിടെ റിഫ്ലക്ഷൻ പോസിബിൾ ആവുന്നത് ഈ ഇന്നർ സർഫസിലായിരിക്കും. ഇങ്ങനെ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന കേർവിക്കൽ ഷേപ്പിലിരിക്കുന്ന മിറേഴ്സ് ആയതുകൊണ്ടാണ് അതിനെ കോൺകേവ് മിറേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ കോൺവെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് സ്ഫിയറിന്റെ ഭാഗം തന്നെയാണ്. എന്നാൽ അവിടെ നമ്മൾ റഫർ ചെയ്യുന്ന സർഫസ് എന്ന് പറയുന്നത് ഉൾഭാഗമാണ്. അതായത് ഇതിന്റെ റിഫ്ലക്ഷൻ സർഫസ് എന്ന് പറയുന്നത് പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ കോൺവെക്സ് മിറേഴ്സ് എന്ന് പറയുന്നു. അതായത് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന മിറേഴ്സ് കോൺകേവും പുറത്തേക്ക് തള്ളിയിരിക്കുന്ന മിറേഴ്സ് കോൺവെക്സുമായിരിക്കും. നമ്മൾ പറഞ്ഞു കോൺകേവ് ആൻഡ് കോൺവെക്സിൽ ഒരുപാട് ഇമേജ് ഫോം ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഇമേജസ് എവിടെയൊക്കെയാണ്, അതിന്റെ പൊസിഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അനുസരിച്ച് ഇമേജിന്റെ പൊസിഷൻ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ റേ ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്. റേ ഡയഗ്രാം പഠിക്കണമെങ്കിൽ ആദ്യമായി ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി നമ്മളൊരു മിററിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു മിറർ നമ്മൾ കൺസിഡർ ചെയ്യും. ഈ മിററിന്റെ എക്സാക്ട് സെന്റർ പോയിന്റിനെ നമ്മൾ വിളിക്കും പോളെന്ന്. മിററിന്റെ റിഫ്ലക്ഷൻ നടക്കുന്ന പൊസിഷന്റെ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നടക്കുന്ന സർഫസിന്റെ എക്സാക്ട് സെന്ററിനെയാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുന്നത്. ഈ പോയിന്റ് ആണ് പോൾ, റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ പി ആണ്. അപ്പൊ പി എന്ന് പറയുന്നത് പോളാണ്. ദെൻ സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്ന ഒരു സ്ഫിയറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കോൺകേവ് മിററിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്ഫിയർ കിട്ടും. ഈ സ്ഫിയറിനൊരു സെന്റർ പോർഷൻ കാണും. ആ സെന്ററെ നമ്മൾ സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, നോൺ ആസ് സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് റെപ്രസെന്റ് ചെയ്ത ലെറ്റർ സി ആണ്. സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും പോളിലൂടെയും പാസ് ചെയ്ത് പോകുന്ന ഈ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ വിളിക്കും പ്രിൻസിപ്പിൾ ആക്സിസ്. സെന്റർ ഓഫ് കർവേച്ചറിനും പോളിനും എക്സാക്ട് മിഡിലായിട്ട് വരുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കും പ്രിൻസിപ്പിൾ ഫോക്കസ് എന്ന്. സെന്റർ ഓഫ് കർവേച്ചറിനും പോളിനും ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഏകദേശം ആ സ്ഫിയറിന്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും ആ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിനെ നമ്മൾ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യും, നോൺ ആസ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ നേരെ പകുതി ആയിരിക്കും പ്രിൻസിപ്പിൾ ഫോക്കസ് വരെയുള്ള ലെങ്ത്. അതായത് പോൾ തൊട്ട് പ്രിൻസിപ്പിൾ ഫോക്കസ് വരെയുള്ള ലെങ്ത്, അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ തൊട്ട് ഫോക്കസ് വരെയുള്ള ലെങ്ത്. ഈ രണ്ട് ലെങ്തും ഈക്വൽ ആയിരിക്കും, കാരണം സെന്റർ ഓഫ് കർവേച്ചറിന്റെയും പോളിന്റെയും മിഡ് പോയിന്റ് ആണ് ഫോക്കസ്.
അതുകൊണ്ട് തന്നെ ഈ ആറിൻ്റെ നേരെ പകുതിയായിരിക്കും ഈ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് പോൾ തൊട്ട് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എഫ് എന്നാണ്, സ്മാൾ ലെറ്റർ എഫ്, നോൺ ആസ് ഫോക്കൽ ലെങ്ത്. അപ്പം നമുക്കൊരു റിലേഷൻ കിട്ടി, റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ നേരെ പകുതിയായിരിക്കും ഫോക്കൽ ലെങ്ത്, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്തിൻ്റെ ഡബിൾ ആയിരിക്കും. ആർ ഈസ് ഈക്വൽ ടു 2f ഓർ എഫ് ഈസ് ഈക്വൽ ടു ആർ ബൈ 2 ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഇക്വേഷൻ. ഫോക്കൽ ലെങ്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ റെപ്രസെൻറ്റിംഗ് ഇക്വേഷൻ. ഇപ്പം നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ, പോൾ, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ലെങ്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ, ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇനിയും ഇമേജ് ഫോർമേഷൻ വരയ്ക്കാൻ നമുക്ക് സാധിക്കില്ല, കാരണം ഇമേജ് ഫോർമേഷൻ വരയ്ക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട നാല് റൂളുകൾ കൂടിയുണ്ട്. നമുക്ക് നോക്കാം ഓരോ റൂളുകളായിട്ട്. അതിൽ ആദ്യത്തെ റൂൾ, അതിനായി നമ്മളൊരു കോൺകേവ് മിററാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു കോൺകേവ് മിറർ കൺസിഡർ ചെയ്യുന്നു, പോളിലൂടെയും സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയും പോകുന്ന ഒരു ആക്സിസ്, അതിനെ നമ്മൾ പ്രിൻസിപ്പിൾ ആക്സിസ് എന്ന് പറയും. ഈ പ്രിൻസിപ്പിൾ ആക്സിസിന് പാരലലായിട്ട് വരുന്ന റേസ്, ഒരു കോൺകേവ് മിറർ അല്ലെങ്കിൽ നമുക്കൊരു കോൺവെക്സ് കൂടി കൺസിഡർ ചെയ്യാം. കോൺവെക്സിലും കോൺകേവിലും സെയിം തന്നെയാണ്, ഇത് പ്രിൻസിപ്പിൾ ആക്സിസ്. കോൺകേവ് ആയിക്കോട്ടെ കോൺവെക്സ് ആയിക്കോട്ടെ, രണ്ടിൻ്റെയും പാരലലായിട്ട് വരുന്ന ഒരു റേ, പ്രിൻസിപ്പിൾ ആക്സിസിന് പാരലലായിട്ട് വരുന്ന റേ എപ്പോഴും പാസ് ചെയ്തു പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. ഇവിടെയാണെങ്കിൽ ഫോക്കസിൽ നിന്നും അകന്നായിരിക്കുമ്പോൾ. അപ്പോൾ ആദ്യത്തെ റൂള് മനസ്സിലായി, പ്രിൻസിപ്പിൾ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേ ഒന്നെങ്കിൽ ഫോക്കസിലൂടെ പാസ് ചെയ്യും അല്ലെങ്കിൽ ഫോക്കസിൽ നിന്നും പാസ് ചെയ്തു പോകും. അതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ്, ഫോക്കസിലൂടെ ഇൻസേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസിഡന്റ് ചെയ്യുന്ന റേ നോക്കാം. ഇതാണ് ഫോക്കസ്, അതായത് ഫോക്കസിലൂടെ ഒരു റേ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഫോക്കസിലൂടെ വരുന്ന റേ എന്ത് ചെയ്യും? പാരലലായിട്ട് പാസ് ചെയ്യുന്നു. അത് കോൺവെക്സിന്റെ കേസിലാണെങ്കിൽ നോക്കാം, കോൺവെക്സിന്റെ കേസിലാണെങ്കിൽ ഇതാണ് ഫോക്കസ് എന്ന് കൺസിഡർ ചെയ്യുക. ഫോക്കസിലേക്ക് വരുന്ന റേ പാരലലായിട്ട് പാസ് ചെയ്തു പോകുന്നു. ഇപ്പോൾ ഫസ്റ്റ് കേസ് പാരലലായിട്ട് വരുന്നത് ഫോക്കസിലൂടെ പാസ് ചെയ്തു പോകുന്നു, സെക്കൻഡ് കേസ് ഫോക്കസിലൂടെ വരുന്നത് പാരലലായിട്ട് പാസ് ചെയ്തു പോകുന്നു, തേർഡ് കേസ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ എക്സേർട്ട് ഇൻസേർട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇൻസിഡന്റ് ചെയ്യപ്പെടുന്ന റേയുടെ കേസ്. അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഇൻസിഡന്റ് ചെയ്യുന്ന റേ അതേ പാത്ത് തന്നെ റീട്രേസ് ചെയ്യും. ഏത് പാത്തിലൂടെയാണോ അത് ഇൻസിഡന്റ് ചെയ്യപ്പെട്ടത് അതേ പാത്തിലൂടെ തന്നെ എന്ത് ചെയ്തു പോകുന്നു? റിഫ്ലക്ട് ചെയ്തു പോകുന്നു, റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി സെയിം പാത്ത്. കോൺവെക്സിന്റെ കേസിലാണെങ്കിൽ ഇതേ റൂൾ തന്നെയാണ്, സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കാണ് ഇൻസിഡന്റ് ചെയ്യുന്നതെന്ന് ഇമാജിൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതേ പാത്ത് തന്നെ റേ എന്ത് ചെയ്യും? റീട്രേസ് ചെയ്യുന്നത്. ഇതാണ് തേർഡ് കേസ്. അപ്പോൾ ആദ്യത്തെ കേസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്, സെക്കൻഡ് കേസ് ത്രൂ ദി ഫോക്കസ്, തേർഡ് കേസ് ത്രൂ ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. ആദ്യത്തെ കേസിൽ പാരലായിട്ട് വരുമ്പോൾ പ്രിൻസിപ്പിൾ ആക്സിസിൽ പ്രിൻസിപ്പിൾ ഫോക്കസിൽ കൂടി പാസ് ചെയ്തു പോകുന്നു, ദെൻ പ്രിൻസിപ്പിൾ ഫോക്കസിലൂടെ വരുമ്പോൾ പാരലായിട്ട് പാസ് ചെയ്തു പോകുന്നു, തേർഡ് കേസ് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ വരുമ്പോൾ അതേ പാത്ത് റീട്രേസ് ചെയ്യുന്നു. നമുക്കിനി ലാസ്റ്റ് കേസ് നോക്കാം. ലാസ്റ്റ് കേസ് ഇങ്ങനെയാണ്, അതായത് പോളിലേക്കാണ് റേ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് എങ്കിൽ, ഒരു റേ പോളിലേക്കാണ് ഇൻസിഡന്റ് ചെയ്യുന്നത് എങ്കിൽ അതേ ആംഗിളിൽ തന്നെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്തു പോകുന്നത്. ഏത് ആംഗിളിലാണോ വന്ന് ഇൻസിഡന്റ് ചെയ്തത് അതേ ആംഗിളിൽ തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്തു പോകും. അതായത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യും. കോൺവെക്സിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് നോക്കാം, സെയിം കേസ് തന്നെയാണ്. പോളാണെങ്കിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ആംഗിൾ എന്തോ അതേ ആംഗിളിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്തു പോകുന്നത്? റിഫ്ലക്ട് ചെയ്തു പോകുന്നു. ഇതാണ് ഇമേജ് ഫോർമേഷൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നാല് റൂൾസ്. അടുത്തതായി നമുക്ക് ഇമേജ് ഫോർമേഷനിലേക്ക് കടക്കാം. അതിലാദ്യമായി
കോൺകേവിന്റെ ഇമേജ് ഫോർമേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോൺകേവിനാണ് ഏറ്റവും കൂടുതൽ ഇമേജ് ഫോർമേഷൻസ് പഠിക്കാനുള്ളത്. അതിനായിട്ട് നമ്മളൊരു കോൺകേവ് മിറർ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ പോൾ, ദെൻ ഇത് ഫോക്കസ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. എപ്പോഴും പോളിൽ നിന്നും ഫോക്കസിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണോ അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം ഫോക്കസിൽ നിന്നും സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് എടുക്കണം. അങ്ങനെ വരച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇമേജ് ഫോർമേഷൻ കറക്റ്റായി കിട്ടുകയുള്ളൂ. ദെൻ ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയാണ്. ഒബ്ജക്റ്റ് ഏത് എവിടെയിരിക്കുന്നു? ഇൻഫിനിറ്റിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന കേസ് ഓർത്ത് വെച്ചോണം. എല്ലാ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസും പാരലൽ ടു ദി പ്രിൻസിപ്പിൾ ആക്സിസ് ആയിരിക്കും. അതായത് പ്രിൻസിപ്പിൾ ആക്സിസിന് പാരലലായിട്ടായിരിക്കും വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേസ് എല്ലാം പാസ് ചെയ്തു പോകുന്നത് പ്രിൻസിപ്പിൾ ഫോക്കസിലൂടെയാണ്. അതായത് ഈ റേസ് എല്ലാം പാസ് ചെയ്യുന്നത് ഇവിടെ കൂടിയായിരിക്കും, പ്രിൻസിപ്പിൾ ഫോക്കസിലൂടെയായിരിക്കും. അതായത് ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? അറ്റ് എഫിലായിരിക്കും. അപ്പോൾ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുക എന്തൊക്കെയാണെന്ന്. എന്തൊക്കെയായിരിക്കും? ആദ്യത്തത് ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിൽ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇമേജ് നമുക്ക് ക്ലിയർ ആയി കാണാൻ സാധിക്കുന്നില്ല. അതായത് വളരെ ചെറുതാണ് അല്ലെങ്കിൽ പോയിന്റ് സൈസാണ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇൻവേർട്ടഡ് ആയിരിക്കും ഇമേജ്. അതായത് തല തിരിഞ്ഞ ഇമേജ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അത് മറ്റൊരു പ്രത്യേകതയാണ്. തേർഡ് വൺ, റിഫ്ലക്റ്റ് ചെയ്ത റേസ് എല്ലാം കൺവേർജ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് തന്നെയാണ്. അവിടെ ഇമാജിനറി കേസ് അല്ല വരുന്നത്. അതുകൊണ്ട് ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ ആയിരിക്കും. ഇമാജിനറി വരുന്ന കേസ് എന്ന് പറയുന്നത് നമ്മൾ റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ അവിടെ ഡോട്ടഡ് ലൈൻസ് ഇട്ട് വരയ്ക്കേണ്ടി വന്നു കഴിഞ്ഞു. അതായത് ഇമാജിൻ ചെയ്ത് ലൈറ്റ് റേ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന ഇമേജുകളെല്ലാം ഇമാജിനറീസ് ആയിരിക്കും. എന്നാൽ ഇവിടെ റിയൽ റേസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. അതായത് റിയൽ ഇൻവേർട്ടഡ് പോയിന്റ് സൈസ് ഇമേജ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഇനി ഇമേജിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും? അറ്റ് എഫിലായിരിക്കും. എന്ത് ഫോം ചെയ്തത്? ഇമേജ് ഫോം ചെയ്തത്. അതായത് ഇൻഫിനിറ്റിയിലായിരുന്നു ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് ഫോംഡ് അറ്റ് എഫ്. സൈസ് എന്ന് പറയുന്നത് പോയിന്റ് സൈസ് ആയിരിക്കും. ഇനി നേച്ചർ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ആയിരിക്കും. അടുത്തതായി നമുക്ക് രണ്ടാമത്തെ ഇമേജ് ഫോർമേഷൻ പഠിക്കാം. ഒബ്ജക്റ്റ് ബിയോണ്ട് സി, അതായത് സിക്ക് അപ്പുറമാണ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൽ നിന്നും രണ്ട് റേസ് ആണ് ഇൻസിഡൻറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു പാരലൽ റേയും ഒന്ന് ഫോക്കസിലൂടെ. പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ പാസ് ചെയ്തു പോകുന്നത് ഫോക്കസിലൂടെയാണ്. ഫോക്കസിലൂടെ വരുന്ന എന്ത് ചെയ്യും? പാരലായിട്ടും പാസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് റേസും തമ്മിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിലായിരിക്കും നമുക്ക് ആരെ കിട്ടുന്നത്, ഇമേജ് കിട്ടുന്നത്. നോക്കിക്ക് കിട്ടിയ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനേക്കാൾ ചെറുതാണ്. ചെറിയ ഇമേജുകളെ നമ്മൾ ഡിമിനിഷ്ഡ് ഇമേജുകൾ എന്നാണ് വിളിക്കാറ്. ദെൻ ഇമേജിന്റെ പൊസിഷൻ നോക്ക്, ബിയോണ്ട് സി ആയിരുന്നപ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരുന്നു ഇമേജ് ഫോം ചെയ്തത്. ഇമേജിന്റെ സൈസ് സ്മാളർ ആണ് അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ആണെന്ന് കേട്ടു. ദെൻ റിയൽ റേസ് ആണ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് റിയൽ ഇമേജ് ആണ്. നേരെയായിരുന്ന ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് കിട്ടിയത് തലതിരിഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം. ആദ്യം അതിന്റെ പൊസിഷൻ, പൊസിഷൻ എവിടെയാണ്? ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സൈസ് ആണ് ഡിമിനിഷ്ഡ് ആയി. ഡിമിനിഷ്ഡ് ആയിരിക്കും അതിൻ്റെ സൈസ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. നാലാമത്തെ കേസ് ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. പൊസിഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരിക്കും. അടുത്ത ഇമേജ് ഫോർമേഷനിലേക്ക് പോകാം. അറ്റ് സി ആണ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ഫോർമേഷൻ ഡയഗ്രമാണ് അറ്റ് സി എന്ന് പറയുന്ന പൊസിഷൻ. അറ്റ് സിയിൽ നിന്നും വരുന്ന രണ്ട് റേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്ന് പാരലായിട്ട് വരുന്നു, മറ്റൊന്ന് പോളിലേക്ക് വരുന്നു എന്ന് കൺസിഡർ ചെയ്യാം. ഫോക്കസിലൂടെയും വരയ്ക്കാം, പോളിലൂടെയും നമുക്ക് വരയ്ക്കാം. പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യും? ഫോക്കസിലൂടെ പാസ് ചെയ്തു പോകും. പോളിലൂടെ വരുന്നത് എന്ത് ചെയ്യും? പോളിലൂടെ വരുന്നത്
ഏതാംഗിളിലാണോ ഇൻസിഡന്റ് ചെയ്ത് അതേ ആംഗിൾ മേക്ക് ചെയ്ത് പാസ് ചെയ്ത് പോകും. അങ്ങനെ നമുക്ക് രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ എന്ത് കിട്ടുന്നു? ഇമേജ് കിട്ടുന്നു. ഏകദേശം ഒബ്ജക്റ്റിന്റെ അതേ സൈസുള്ള ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇമേജിന്റെ പൊസിഷൻ നോക്കൂ, സി ആയിരുന്നു ഒബ്ജക്റ്റ് എങ്കിൽ ഇവിടെ തന്നെയാണ് ഇമേജ് കിട്ടിയത്, സിയിൽ തന്നെയാണ് ഇമേജ് കിട്ടിയത്. ഇമേജിന്റെ നേച്ചർ എന്ന് പറയുന്നത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് എഴുതാം. പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? അറ്റ് സിയിൽ തന്നെയാണ്. രണ്ടാമത്തെ കേസ് എന്തായിരിക്കും? റിയൽ ആണ്. മൂന്നാമത്തെ കേസ് എന്താണ്? ഇൻവേർട്ടഡ് ആണ്. നാല് സെയിം സൈസ് ആണ്. ഇത്രയാണ് അറ്റ് സിയിലെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത ഇമേജ് ഫോർമേഷനിലേക്ക് പോകാം. അടുത്ത ഇമേജ് ഫോം ചെയ്യുന്നത്, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് സിക്കും എഫിനും ഇടയിൽ വെക്കുമ്പോഴാണ്. സിക്കും എഫിനും ഇടയിൽ വെക്കുമ്പോഴുള്ള ഇമേജ് ഫോർമേഷൻ നമുക്ക് നോക്കാം. പാരലലായിട്ട് ഒരു റേ വരയ്ക്കുന്നു, ഫോണിലൂടെയും ഒരു റേ വരയ്ക്കും. പാരലലായിട്ട് വരയ്ക്കുന്നത് ഫോക്കസിലൂടെ പാസ് ചെയ്തു പോകുന്നു, ഫോണിലൂടെ വരയ്ക്കുന്നത് അതേ ആംഗിൾ മേക്ക് ചെയ്ത് പാസ് ചെയ്തു പോകുന്നു. അതായത് ഏകദേശം സിക്ക് അപ്പുറമുള്ള ഒരു പോയിന്റ് ഒബ്ജക്റ്റിനേക്കാളും വലിയ ഒരു ഇമേജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാൻ എന്തായിരിക്കും ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്നെന്ന് പറയുന്ന പൊസിഷനാണ് എവിടെയാണ്? ബിയോണ്ട് സി ആണ്. രണ്ടാമത്തെ കേസ് റിയൽ ആണ്. മൂന്നാമത്തെ കേസ് ഇൻവേർട്ടഡ് ആണ്. നാലാമത്തെ കേസ് എൻലാർജ്ഡ് ആണ് അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ആണെന്ന് നമുക്ക് പറയാം. മാഗ്നിഫൈഡ് ആണ് അല്ലെങ്കിൽ എൻലാർജ്ഡ് ആണ് എന്ന് പറയാം. അതായത് ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഇമേജ് ഫോർമേഷൻ ഞാൻ വരയ്ക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് അല്ല എടുക്കുന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഷാർപ്പ് ഇമേജ് ഫോർമേഷൻ സാധ്യമാകുന്നത്. നിങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഇമേജ് ഫോർമേഷൻ. അടുത്ത് നമുക്ക് ഇമേജ് ഫോർമേഷനിലേക്ക് പോകാം. അറ്റ് എഫ് ആണ് പൊസിഷൻ. ഇവിടെ നമ്മൾ ഫോക്കസിലാണ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിൽ നിന്ന് ഒരു പാൾ റേ വരുന്നു, ഫോക്കസിലേക്കും സോറി പോളിലേക്കും ഒരു റേ പാസ്. ഫോക്കസിൽ പാറലായിട്ട് വരുന്ന റേ ഫോക്കസിലൂടെ തന്നെ പാസ് ചെയ്തു പോകുന്നു, പോളിലൂടെ വരയ്ക്കുന്നത് അതേ ആംഗിൾ മേക്ക് ചെയ്തു പോകുന്നു. അതായത് റിഫ്ലക്ടർ റേസ് രണ്ടും പരസ്പരം പാറലാണ്. ഒന്നുകിൽ നമുക്കിവിടെ ഇമേജ് ഫോം ചെയ്യുന്നില്ല എന്ന് പറയാം, എന്നാൽ നമ്മൾ ഫിസിക്സ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഇമേജ് ഫോം ഡറ്റ് ഇൻഫിനിറ്റി എന്ന്. അതായത് രണ്ട് പാരലൽ ലൈൻസ് എപ്പോഴും ഇൻഫിനിറ്റിയിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ലോയുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് പാരലൽ ലൈൻസ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇമേജിന്റെ പൊസിഷൻ ഇവിടെ നമുക്ക് എഴുതാം എന്തായിരിക്കും? അറ്റ് ഇൻഫിനിറ്റി. ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയായിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, പിന്നെ ഹൈലി മാഗ്നിഫൈഡ് ആയിരിക്കും. ഹൈലി മാഗ്നിഫൈഡ് മീൻസ് വളരെയധികം വലിയ ഇമേജ് ആയിരിക്കും ചെയ്യുന്നത്, ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യപ്പെടും. കോൺകേവ് മിററിന്റെ അവസാനത്തെ ഇമേജ് ഫോർമേഷനിലേക്ക് കിടക്കാം. ബിറ്റ്വീൻ എഫ് ആൻഡ് ബി അല്ലെങ്കിൽ എഫ് ആൻഡ് ലെൻസ്, എഫിനും ലെൻസിനും ഇടയിലാണ് നമ്മൾ ആരെ പ്ലേസ് ചെയ്യുന്നത്, ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് എങ്കിൽ നോക്കാം. ആദ്യമായി ഒരു ലൈൻ ഹോളിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇൻസിഡൻറ്റ് ചെയ്തറെ ലോ ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യപ്പെടും. അതുപോലെ ഫോക്കസിലൂടെ ഒരു റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്താൽ ഫോക്കസിലൂടെ വരുന്ന റേ എന്ത് ചെയ്യും? പാരലലായി പാസ് ചെയ്യുന്നു. ഈ പാസ് ചെയ്യപ്പെട്ട റേയെ നമുക്ക് എന്ത് ചെയ്യാൻ? ഇങ്ങനെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യാം. അങ്ങനെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പോസിറ്റ് എൻഡ്. അതായത് മിററിന് പുറകിലായിട്ട് ഒരു ഇന്റർസെപ്റ്റിംഗ് പോയിന്റ് കിട്ടും. ആ ഇന്റർസെപ്റ്റിംഗ് പോയിന്റിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനേക്കാളും സൈസ് അല്പം കൂടുതലാണ്, എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. സെക്കൻഡ് കേസ് നിവർന്ന ഇമേജ് ആണ് കിട്ടിയത്. ബാക്കിയുള്ള എല്ലാ കേസിലും തലതിരിഞ്ഞ ഇമേജ് ആയിരുന്നുവെങ്കിൽ ഈ കേസിൽ മാത്രം നിവർന്ന അതായത് ഇറക്റ്റഡ് ഇമേജ് ആണ് കിട്ടിയത്. ദെൻ വിർച്വൽ ആണ് ഇമേജ്, ഡോട്ടർ ലൈൻ ജോയിൻ ചെയ്താണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യിക്കാൻ സാധിച്ചത്, അതുകൊണ്ട് തന്നെ വിർച്വൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നേച്ചേഴ്സ് എഴുതി കഴിഞ്ഞാൽ ഒന്ന് ബിഹൈൻഡ് ദി മിറർ ആണ്, രണ്ടാമത്തെ കേസ് വിർച്വൽ ആണ്, മൂന്നാമത്തെ കേസ് ഇറക്റ്റ് ആയിരിക്കും, നാലാമത്തെ കേസ് ലാർജർ അല്ലെങ്കിൽ എൻലാർജ്ഡ് ആയിരിക്കും ഇമേജ് എന്ന് പറയുന്നത്. അതായത് കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷനിൽ ഒരേ ഒരു
വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നുള്ളൂ, അത് ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിലാണ്. അതായത് കോൺകേവ് മിററിന് ഫോക്കസിന് ഉള്ളിലാണ് ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എന്ന് പറയുന്ന എപ്പോഴും വിർച്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇമാജിനറി ആയിരിക്കും. ബാക്കി എല്ലാ ഇമേജസും റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. അടുത്തതായി നമുക്ക് ഈ പെർഫോം ചെയ്ത ഇമേജുകളുടെ പൊസിഷൻസും ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻസും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യമായി നമ്മൾ ഇൻഫിനിറ്റി വെച്ചപ്പോൾ ഇമേജ് ഫോം ചെയ്തത് അറ്റ് എഫിലായിരുന്നു. ദെൻ നമ്മൾ അച്ച് എഫിൽ വെച്ചപ്പോൾ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്തു, അതായത് നേരെ വൈസ് വേഴ്സ് ഓപ്പോസിറ്റ് ആയി പഠിക്കാവുന്നതാണ്. ദെൻ ബിയോണ്ട് സിയിൽ വെച്ചപ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ വെക്കുമ്പോൾ എവിടെ ഫോം ചെയ്യും? ബിയോണ്ട് സിയിൽ ഫോം ചെയ്യും. അറ്റ് സിയിലായിരുന്നപ്പോൾ ഇമേജ് ഫോം ചെയ്തത് അറ്റ് സിയിൽ തന്നെയാണ്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇൻഫിനിറ്റി അങ്ങ് വളരെ ദൂരെ ആയിരുന്നപ്പോൾ ഇമേജ് അറ്റ് എഫിലായിരുന്നു, മിററിനോട് ഏറ്റവും അടുത്തായിരുന്നു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്തത്. എന്നാൽ ബിയോണ്ട് സി മിററിന് അടുത്തേക്ക്, ഇൻഫിനിറ്റിയിൽ നിന്നും അടുത്തേക്ക് വരുന്നതാണ് ബിയോണ്ട് സി എന്ന് പറയുന്നപ്പോൾ. അടുത്തേക്ക് വന്നപ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഐ എഫിൽ നിന്നും കുറച്ചുകൂടെ അകന്നു, എന്ന് വെച്ചാൽ മിററിൽ നിന്നും കുറച്ചുകൂടെ ഇമേജ് അകലുകയാണ്. ദെൻ തേർഡ് കേസിലേക്ക് വരുമ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അതിന് മുമ്പ് ഒരു സി എന്ന് പറയുന്ന കേസ് ഉണ്ട്, അറ്റ് സി, സിയിലാണ് ഒബ്ജക്റ്റ് വെച്ചത്. അപ്പോൾ ഇമേജ് കിട്ടിയത് എവിടെ തന്നെയാണ്? സിയിൽ തന്നെയാണ്. അതായത് ഇമേജ് കുറച്ചുകൂടി മിററിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അകലുന്നു. ദെൻ നമ്മൾ ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ വെക്കുന്നു, അതായത് ഒബ്ജക്റ്റിനെ മിററിനോട് വീണ്ടും അടുപ്പിക്കുന്നു. ദെൻ ഇമേജ് അപ്പോൾ ബിയോണ്ട് സിയിലാണ് ഫോം ചെയ്തത്, അതായത് ഒബ്ജക്റ്റ് മിററിൽ നിന്നും വീണ്ടും അകുന്നു. ദെൻ അറ്റ് എഫിൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇമേജ് ഫോം ചെയ്തത് ഇൻഫിനിറ്റിയിലാണ്, അതായത് റിയൽ ഇമേജ് ഫോർമേഷൻ. കോൺകേവ് മിററിലെ റിയൽ ഇമേജ് ഫോർമേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനോട് ഒബ്ജക്റ്റ് മിററിനോട് അടുക്കും തോറും ഇമേജിന്റെ ഫോർമേഷൻ ഒബ്ജക്റ്റിൽ നിന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, സോറി, മിററിൽ നിന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അകന്നു പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി നമുക്ക് കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ നോക്കാം. അവിടെ ഒരൊറ്റ കേസേ ഉള്ളൂ, ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ. ബിറ്റ്വീൻ സിയും എഫും എല്ലാം എവിടെയാണ്? ബിഹൈൻഡ് ദി മിറർ ആയത്, അവിടെയൊന്നും നമുക്ക് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് യാതൊരുവിധ കാര്യമില്ല. അതുകൊണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ എന്ന് പറയുന്ന ഒരൊറ്റ കേസ് മാത്രമേ കോൺവെക്സ് മിററിൽ പഠിക്കാനായിട്ടുള്ളൂ. അതായത് ഒബ്ജക്റ്റിനെ നമ്മൾ ഈ മിററിന് ഫ്രണ്ടിലായി പ്ലേസ് ചെയ്യുന്നു, ഒബ്ജക്റ്റിൽ നിന്നും ഒരു പാരൽ റേ വരുന്നു, മറ്റൊന്ന് സിയിലേക്കാണെന്ന് കൺസിഡർ ചെയ്യും. സിയിലേക്ക് വരുന്ന റേ എന്ത് ചെയ്യും? അതേ പാത്ത് റീപ്ലേസ് ചെയ്യും. പാരലായിട്ട് വരുന്ന റേസ് എന്ത് ചെയ്യും? ഫോക്കസിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫോക്കസെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് പോയിന്റുകളും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമൊരു ഇമാജിനറി ഇന്റർസെപ്റ്റിംഗ് പോയിന്റ് കിട്ടും. ആ ഇന്റർസെപ്റ്റിംഗ് പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം, സൈസ് എന്തായിരിക്കും? സ്മാളറാണ്. പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ബിഹൈൻഡ് ദി മിറർ ആണ് പൊസിഷൻ. സ്മാളറാണെന്ന് പറഞ്ഞു, ഇറക്റ്റ് ആയിരിക്കും, അതായത് നിവർന്ന ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. മറ്റൊന്ന് വിർച്വൽ ആയിരിക്കും, അതായത് ഇമാജിനറി ആയിരിക്കും ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കോൺവെക്സിന്റെയും കോൺകേവിന്റെയും ഇമേജ് ഫോർമേഷൻ. അടുത്തതായി നമുക്ക് മിറർ ഫോർമുലയിലേക്ക് പോകാം. എന്താണ് മിറർ ഫോർമുല? ജസ്റ്റ് ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി നമുക്ക്. 1/f = 1/u + 1/v, അതായത് ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിന്റെയും ഇമേജ് ഡിസ്റ്റൻസ് റെസിപ്രോക്കലിന്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അതായത് മിററിൽ നിന്നും ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ്. അതായത് ഇതൊരു മിറർ ആണെന്ന് കൺസിഡർ ചെയ്തെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത്, പോളിൽ നിന്നും മിറർ വരെയുള്ള ഡിസ്റ്റൻസിന് ഏതാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി എവിടെയാണോ ഇമേജ് ഫോം ചെയ്തത് ആ ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ്, മിററിൽ നിന്ന് അല്ലെങ്കിൽ പോളിൽ നിന്നും ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വി എന്നെടുക്കുന്നത്. അങ്ങനെ പോളിൽ നിന്നും ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്നും പോളിൽ നിന്നും ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിനെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയും. ആ രണ്ട് ഡിസ്റ്റൻസുകളുടെയും റെസിപ്രോക്കലുകളുടെ സം എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കലിന് ഈക്വൽ ആയിരിക്കും. 1/f = 1/u + 1/v. പ്രോബ്ലം പാർട്ടിൽ ഒരുപാട് ചോദിക്കാൻ സാധ്യതയുള്ള ഇക്വേഷനാണ് 1/f = 1/u + 1/v. പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇക്വേഷൻ മാത്രം പറഞ്ഞാൽ പോരെ, നമുക്ക് മറ്റൊരു റൂള് കൂടി അറിയണം, കാർട്ടീഷ്യന്റെ സൈൻ കൺവെൻഷൻ. അപ്പോൾ നമുക്ക് അടുത്തതായി കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്താണെന്ന് നോക്കാം. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, അതിനായി നമ്മളൊരു മിറർ എടുക്കുന്നു,
principal axis. This is Cartesian coordinate axis. This is y axis, this is x axis. This is origin. This is Cartesian sign convention. This is the origin. Originally, in the R axis, right hand side, there are points. There are readings, measurements, positive. Pole in the left side, there are negative x axis, readings, negative. Adupole pole in the upper, topper portion, there are LR readings, positive. Downward direction, LR readings, negative. Whatever the events are, you can see the object considered. ഈ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യു ആണ്. ആ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെയാണെന്ന് ഒന്ന് ഇമാജിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ പോളിൽ നിന്നും ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിനെ വി എന്ന് എടുത്തു കഴിഞ്ഞാൽ വിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ദെൻ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് എച്ച് ഒ എന്നുണ്ട്. ഈ എച്ച് ഒയുടെ വാല്യൂ ഒറിജിനിൽ നിന്നും മുകളിലേക്ക് ആയതുകൊണ്ട് എന്തായിരിക്കും? ഇമേജിന്റെ എച്ച് ഐ എന്ന് കൊടുക്കുക. എച്ച് ഐ ഒറിജിനിൽ നിന്നും താഴേക്കാണ്, അതുകൊണ്ട് അതിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. പോളിനെ ഒറിജിനായി പരിഗണിച്ചു കഴിഞ്ഞാൽ പോളിൽ നിന്നും റൈറ്റ് സൈഡിലേക്കുള്ളതെല്ലാം പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്കുള്ളതെല്ലാം നെഗറ്റീവ്, മുകളിലേക്കുള്ളതെല്ലാം പോസിറ്റീവ്, താഴേക്കുള്ളതെല്ലാം നെഗറ്റീവ്. ഈ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷന്റെ അടിസ്ഥാനത്തിൽ സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് മിറർസ്. അതായത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇമേജിനേക്കാളും എത്ര ടൈംസ് കുറവാണ് എന്ന്, അല്ലെങ്കിൽ ഇമേജിന്റെ ഹൈറ്റ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെക്കാളും എത്ര ടൈംസ് കൂടുതലാണ് എന്ന് കാണിക്കുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് മാഗ്നിഫിക്കേഷൻ, അല്ലെങ്കിൽ ലീനിയർ മാഗ്നിഫിക്കേഷൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എം എന്നാണ്. അതായത് എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ എന്നാണ്. ഓർ വി ക്യാൻ റൈറ്റ് എച്ച് ഐ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എച്ച്. അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിന്റെ എത്ര ടൈംസ് ആണ് എന്ന് കാണിക്കുന്ന ഈ വാല്യൂവിനെയാണ് നമ്മൾ ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് മിറർ എന്ന് വിളിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് കിട്ടും. അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്, ലീനിയർ മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു വി ബൈ യു. പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻ നമുക്ക് യൂസ്ഫുൾ ആയി. അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും തരാതെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ വി ബൈ യു ആണ്. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിന്റെയും ഇമേജ് ഡിസ്റ്റൻസിന്റെയും ഇക്വേഷൻ. വളരെ ബ്രീഫായ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു യൂസ്ഫുള്ളായ വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി.